ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിന് ചുവട്ടിലായി കുറച്ച് ജൈവവളം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വെണ്ട കൃഷിയെക്കുറിച്ചുള്ളതാണ്. ഇത് കുറച്ച് വെണ്ടയുടെ വിത്തുകളാണ്. ഞാനിത് ഇതിലേക്കൊന്ന് പാകി കൊടുക്കുകയാണ്. ഞാനിവിടെ വിത്തുകളൊക്കെ പാകി കൊടുത്തതിന് ശേഷം എൻ്റെ കയ്യിലുള്ള പോട്ടി മിക്സ് ഇതിന് മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. വിത്തൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിന് മുകളിലായിട്ടൊന്ന് ചെറിയ വിധത്തിൽ നനച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പാകി കൊടുത്ത വിത്തുകളൊക്കെ നട നല്ല രീതിയിൽ മുളച്ച് ഇതുപോലെയൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ തൈകളൊക്കെ മാറ്റി നട്ട് കൊടുക്കുന്നതിനായിട്ടുള്ള ഗ്രോ ബാഗ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തൈകളൊക്കെ പറിച്ച് മാറ്റി നട്ട് കൊടുക്കുമ്പോൾ രണ്ട് സ്യൂഡോമോണസ് ലായനിയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് വേര് മുക്കി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ വിത്തുകളൊക്കെ പാകി കൊടുക്കുമ്പോൾ ഒരമണിക്കൂർ സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും. ഞാൻ വിത്തുകൾ പാകി കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ തൈകളൊക്കെ പറിച്ച് സ്യൂഡോമോണസ് ലായനിയിലായി മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരമണിക്കൂർ ഇതുപോലെ സ്യൂഡോമോണസ് ലായനിയിൽ തൈകളൊക്കെ മുക്കി വെച്ചതിന് ശേഷം ഞാൻ ഗ്രോ ബാഗുകളിലേക്ക് നട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ സ്യൂഡോമോണസ് ലായനി തയ്യാറാക്കി എല്ലാ ചെടികളിലും എങ്ങനെയാണ് ഉപയോഗിച്ച് കൊടുക്കുന്നതിനുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടത്തൈകളൊക്കെ ദാണ്ട് ഇത്രത്തോളമൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. ഈ വെണ്ടയുടെ തൈകൾ ഹൈബ്രിഡിൻ്റെ വിത്തുകളൊന്നുമല്ലായിരുന്നു. ഈ ഒരു വിത്ത് ഞാൻ പുറത്തു നിന്ന് വാങ്ങിയതാണ്, ചെറിയൊരു പാക്കറ്റ്. നമ്മൾ കൃഷിക്കായി ഉപയോഗിക്കുമ്പോൾ ഹൈബ്രിഡിനകത്തിൽപ്പെട്ട വിത്തുകൾ തന്നെയാണ് വളരെയധികം നല്ലത്. നല്ല രോഗപ്രതിരോധ ശേഷിക്കും കൂടുതൽ വിളവ് ലഭിക്കുന്നതിനുമായി ഹൈബ്രിഡ് വിത്തുകൾ തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ വെണ്ടത്തൈകളൊക്കെ ഇത്രത്തോളം വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വിത്തുകളൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ കൃഷിഭവനിൽ നിന്നോ അതുപോലെ തന്നെ എക്കോ ഷോപ്പുകളിൽ നിന്നോ ഒക്കെ വാങ്ങണം. എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണെങ്കിൽ വിത്തുകളൊക്കെ മുളയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നാട്ടിൽ നമ്മുടെ വെണ്ടത്തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുകയാണ്. ഞാൻ ഇതിന് ചുവട്ടിലായിട്ട് കപ്പലൻ്റെ പിണ്ണാക്കാണ് ജൈവസറിയായി ഒഴിച്ച് കൊടുക്കാറ്. ഇനി നമുക്കിതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിന് ചുവട്ടിലായി കുറച്ച് ജൈവവളം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെണ്ട, വഴുതന ഇതുപോലുള്ള പച്ചക്കറി ചെടികളുടെ ചുവടുകളിലൊക്കെ അല്പം ചാരവും കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ ജൈവവളം ഉപയോഗിച്ച് കൊടുക്കാൻ. അപ്പോഴിത് നല്ല വിധത്തിൽ കായകളും പൂവുകളും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ജൈവവളവും ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ചുവടിലായി കുറച്ച് ചാരമൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി ചാണകപ്പൊടിയൊക്കെ ചേർന്ന പോട്ടി മിക്സാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് അല്പം ചാരമൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചാരം കൂടി പോവുകയാണെങ്കിൽ നമ്മുടെ ചെടി ഉണങ്ങിയൊക്കെ പോകും, ഇലയൊക്കെ കരിയും. ചാരമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാരമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി ഒന്ന് നനച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കുറഞ്ഞ രീതിയിൽ ചാരം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം ലഭിക്കുകയും അതുമൂലം നല്ല രീതിയിൽ പൂവുകൾ ഉണ്ടാകാനും അതുപോലെ തന്നെ നല്ല കായ്പിടുത്തം ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്നു. അതാണ്ട് നമ്മുടെ വെണ്ടയിൽ ഇതുപോലെ പൂവുകളും കായ്കളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് അത്യാവശ്യം വിഷമൊന്നും അടിക്കാതെ ഇതുപോലെയുള്ള വെണ്ടക്കായകൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കൃഷിക്ക് വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇനം വിത്തുകൾ തന്നെ കൃഷിക്കായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ.
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല പുതിയ വീഡിയോസുകളുമായി വീണ്ടും കാണാം. ബൈ ബൈ.